നമസ്കാരം. നമ്മൾ ഈ പ്രസ്ഥാനങ്ങൾക്ക് പേരിടുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി എന്ന് പേരിട്ടിട്ട് ഉള്ള സർവകലാശാലയിൽ ഞാൻ ഇന്നലെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞുള്ളൂ, അവിടെ ഒരു സമരം നടക്കുമ്പോൾ എന്താ പറയുക? അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, മഹാത്മാഗാന്ധിയെ പൊളിക്കും ഞങ്ങൾ, ഇതല്ലേ പറയുക? അവർ മാത്രമേ മറ്റേത് മറ്റേ നമ്മുടെ രാഷ്ട്രപിതാവിനെ എല്ലാം പറയുന്നത്, ഇതിനെ പറയുന്നത്, കോളേജിനെ പറയുന്നത്, അതിൻ്റെ അധികൃതരെ പറയുന്നത്, പക്ഷേ പേരവിടെ എത്തി നിൽക്കുന്നു. ശ്രീനാരായണ ഗുരു സർവകലാശാല, അവിടെ ഒരു സമരം ഉണ്ടായി, അവരെന്താ വിളിച്ച് പറയുക? അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, ഗുരുദേവൻ്റെ തല അടിച്ചു പൊളിക്കും ഞങ്ങൾ, ഇതല്ലേ പറയുക? ഇതൊക്കെ പേരെടുപ്പ് സൂക്ഷിക്കണം. ലോകത്തിന് വളരെ സൂക്ഷിച്ചിട്ടുള്ള പേരാണ് അമ്മ എന്നുള്ളത്. ആ പേര് കൊണ്ടിട്ടിട്ടുള്ള എവിടെ കൊണ്ടിടാൻ പാടില്ല, അവിടെ കൊണ്ടിട്ടിട്ടുള്ളത് സിനിമാ നടി നടന്മാരുടെ മറ്റേ സംഘടനയ്ക്ക് ആ പേര് കൊണ്ടിട്ടു. ആ പേര് കൊണ്ടിട്ടതിൻ്റെ പേരിലെന്ന് തോന്നുന്നുണ്ട്, ദൈവം ശപിച്ചിട്ടുണ്ട്, അന്നേ ശപിച്ചിട്ടുണ്ട്. ആ സംഘടനയിൽ ഇന്ന് ഒരു ഏകതാ മനോഭാവം ഉണ്ടായിട്ടില്ല, ഒരു ഏക അഗ്രത അവിടെ ഉണ്ടായിട്ടില്ല. അടിയും തല്ലും വെട്ടുംകുത്തും മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ ഇന്നും. അത് പലപ്പോഴും ഒന്ന് മേലോട്ട് ഉയരും, പിന്നെ താഴോട്ട് പോകും. ഇതിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടുത്ത പരിപാടി. 2020 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ഇവർക്ക്. അതായത് കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ നടീനടന്മാർക്ക് ഫ്രീ ആയിട്ട് അഭിനയിച്ചൊരു സിനിമ വന്നു 2020. കുറേ പൈസയും കിട്ടി. ഇപ്പോൾ രണ്ടാമതായിട്ട് രണ്ടാമത്തെ സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം ആരെന്തോ ചോദിച്ച സമയത്ത് അതിലൊരു എക്സ്ട്രാ നടനുണ്ട്, നടനല്ല എക്സ്ട്രാ നടൻ, ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഇത്ര വർഷം സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെ അമ്മയിൽ മെമ്പർമാരാക്കില്ല. അപ്പം ഈ ഗുണ്ടുമണി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലയളവിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് ചേട്ടാ എനിക്കൊരു റോള് വെച്ച് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മൂലയ്ക്ക് ഒരു റോള്, സിനിമയിൽ അഭിനയിച്ചോ അഭിനയിച്ചു, വീണ്ടും അവിടെ അയാൾ ആനസ്തനസ്തനായി. ഇതാണ് ആ എക്സ്ട്രാ നടൻ. ശ്രീകുമാരൻ തമ്പി കൃത്യമായിട്ട് പറഞ്ഞു, എക്സ്ട്രാ നടൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നാണോമാൻ അത് ചെയ്യുന്നത് ആ ക്ലർക്കിൻ്റെ പണിയാണ്. എല്ലാ നടീനടന്മാരുമായിട്ട് ലിങ്കുള്ളകാരുണ്ട്, നാരദൻ്റെ പണി, എല്ലാവർക്കും ഇയാൾക്ക് ചെറിയ തരത്തിലുള്ള പേടിയുണ്ട്. ഈ രംഗത്ത് വന്നതിന് ശേഷം ഒരിക്കൽ പോയി ഇയാൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. മേലോട്ടും വളർന്നിട്ടില്ല, ഇങ്ങോട്ടും വളർന്നിട്ടില്ല. ആ വന്ന സമയത്ത് എങ്ങനെയാണ്, അത് തന്നെയാണ് ഇരിപ്പ്. ആന്തരികമായിട്ടും ഭൗതികമായിട്ടും അങ്ങനത്തെ ഒരു ചരക്കാണ് ഈ സാധനം. ഇവരാണ് ഇയാൾ ഭാവനയുടെ സിനിമാ നടി ഭാവന. പണ്ടത്തെ 2020 ആ കുട്ടി നായികയായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ അഭിനയിപ്പിക്കുമെന്ന് ചോദിച്ച സമയത്ത് എടുത്ത വായിന് പറഞ്ഞെന്താ അറിയാമോ, ചത്തുപോയവളെ അഭിനയിപ്പിക്കില്ല. ആ കുട്ടി ജീവിച്ചിരിക്കുക, കൊച്ചുകുട്ടിയാണ്, 10, 22, 23, 24 വയസ്സായിട്ടുള്ള തൃശ്ശൂകാരിയാണ്. അവരുടെ അമ്മ അറിയാം, അമ്മയുടെ അമ്മ എനിക്കറിയാം, അച്ഛനറിയാം, ബാലചന്ദ്രൻ ഇവരിക്കും എനിക്കറിയാം. ആ കുട്ടി ജീവിച്ചിരിക്കുന്ന കുട്ടി, ആ കുട്ടിയെ കുറിച്ച് പറയുകയാണ് ചത്തുപോയവളാണെന്ന്, മരിച്ചു പോയവളാണെന്ന്. മരിച്ചു പോയാലും തിരിച്ചു വിളിച്ചുകൊണ്ടിരാൻ എനിക്ക് പറ്റില്ല, ഒന്നുമില്ലാന്ന് വാസ്തവത്തിൽ. അപ്പം ഇവരുടെ മനോഭാവം വാസ്തവത്തിൽ എന്താണ്? വാസ്തവത്തിൽ ഈ മരിക്കാതെ ജീവിച്ചിരിക്കുന്ന, അതും കട്ടിൽ കെടുക്കൊന്നുമല്ല, 10, 25, 26 വയസ്സുള്ള കുട്ടിയാണ് ഈ ഭാവന. നമ്മൾ പറയാറില്ലേ ഓ കിടപ്പായി എന്ന്, അങ്ങനെയുള്ള അങ്ങനെ പോലുമല്ല. ആ കുട്ടിയെക്കുറിച്ച് ചത്തുപോയവളെന്ന് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മരിച്ചുപോയ ആളുകളോടുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, എന്തായിരിക്കും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇവരേക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ അത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. സത്യത്തിൽ ഇവർ കട്ടിലൊഴിയാൻ കാത്തിരിക്കുകയല്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത്? ഒരേ നടന്മാരെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റുള്ളവർക്ക് ആ സ്ഥാനം കിട്ടുമല്ലോ. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന നടന്മാരേക്കും ചത്തുമോണേ ചത്തുമോണേ എന്നുള്ള പ്രാർത്ഥനയല്ലേ വാസ്തവത്തിൽ യുവമാർക്കൊക്കെ ഉള്ളത്? വാസ്തവത്തിൽ കട്ടിലൊഴിയാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ. ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാൽ എന്ന് പറഞ്ഞ ഇന്റർവ്യൂക്ക് പറ്റുന്ന സമയത്ത് ആ നടൻ ഇങ്ങനെ ഉണ്ട്, അയാൾ ശരിയില്ല, ഈ നടൻ ഇങ്ങനെ, ഇയാൾ ശരിയില്ല, മോഹൻലാൽ അയ്യോ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പറയാം, മോഹൻലാലും മമ്മൂട്ടി ഇല്ലാത്തത് കൊണ്ട് അത് അവർക്കും അറിയാം. ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ആഴകഴുന്നതൊക്കെയും ഇവിടെ വന്ന് ചേർന്നരിഞ്ഞതെന്ന് ജോസഫ് അലി കേസരി പാടിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ മമ്മൂട്ടിയെക്കുറിച്ച് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ ഈ വാർത്തയോട് ഈ വാർത്തയും തേരം കൊടുക്കും. അവരിത് കുറേ കേട്ട് മടുത്തിട്ടുള്ളതാണ്. പക്ഷെ അവരുടെയും കാലം കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക? എല്ലാ കഥകളൊക്കെ ഇവർ കെട്ടിയുണ്ടാക്കില്ലേ വാസ്തവത്തിൽ? മരിച്ചു പോയി കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ പേടിയാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഈ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേടിൻ്റേതായിട്ടുള്ളൊരു പ്രസ്ഥാനമല്ലേ അത്? നന്ദികേടിൻ്റെ പര്യായമല്ലേ ഇവരുടെ അമ്മ എന്ന് പറയുന്നത്? തിലകൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, വൃത്തികെട്ട സംഘടന എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നന്ദികേടിൻ്റെ ആസ്ഥാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കേന്ദ്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെയാണ് ശരിക്കും നമ്മൾ തമിഴ് സിനിമാരംഗം മനസ്സിലാക്കേണ്ടത്. തമിഴ് സിനിമാരംഗത്തിൽ
എന്തിനേറെ രജനീകാന്ത് വരെ അവരുടെ ഇതൊന്നും ആരും പറഞ്ഞറിഞ്ഞിട്ട് വിവരമില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. വണ്ടിച്ചക്രം എന്ന് പറഞ്ഞാൽ പണ്ട് സിനിമ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തമിഴ്നാട്ടിലെ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. ഈ റീ റെക്കോർഡിങ്ങിന് റെക്കോർഡിങ്ങിനൊക്കെ മുമ്പ് ഒരുപാട് പഠിക്കണം, ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഡയറക്ടർമാരും ചീത്തയും കേട്ടു വരും. റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ അതിലും നോക്കിയിട്ട് കൊടുക്കുന്നതിന് കുട്ടിയാൽ മതിയായിരുന്നു, പൈസയും കിട്ടും. ആ കാലഘട്ടത്തിൽ ഇപ്പുറത്തെ റെക്കോർഡിംഗ് നടക്കുന്നു, അപ്പുറത്ത് വണ്ടി ചക്രത്തിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ രജനീകാന്ത് അന്ന് കയറി വരുന്ന കാലഘട്ടമാണ്. അയാളൊന്ന് കാണാൻ അവിടെ ചെന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ഫിയറ്റ് കാറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫിയറ്റ് കാർ ഒന്ന് ഓടിച്ചു കൊണ്ട് നിൽക്കിയപ്പോൾ ഫിയറ്റുകാരൻ്റെ പിൻഭാഗം ഒരു സൈക്കിളും ഒന്ന് അടിച്ചു. സാധാരണ സൈക്കിൾ, റാലി സൈക്കിൾ പോലെ സൈക്കിൾ. ഇയാൾ അപ്പം തന്നെ പറഞ്ഞ് അത് ആരുടെ സൈക്കിളാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞിവിടെ പാണ്ഡ്യൻ എന്ന് പറഞ്ഞ ഒരു അതിൻ്റെ ഒരു മറ്റെന്തെങ്കിലും പറയുക, ഒരു വർക്ക് ചെയ്യുന്നൊരു പയ്യൻ്റെ ബോയ് എന്ന് പറയില്ലേ, ലൊക്കേഷൻ വരുന്ന ബോയ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അറിയാമോ? അവൻ നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടല്ലോ, ഉണ്ട്, നമ്മുടെ സിനിമയിലാണ്. അതെ, അവൻ എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. ചെന്ന് കണ്ട സമയത്ത് അയാൾ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഈ വണ്ടി കിട്ടുന്ന കടയിൽ പോയിട്ട് ആ വണ്ടി വാങ്ങിച്ച് എൻ്റെ അതിൽ കൊണ്ടുവന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. പൈസ കൊടുത്തു. അന്നത്തെ കാലത്ത് 1,000-1,300 രൂപ വണ്ടിക്ക് വിലയുണ്ട്. മറ്റേ ഇതായത് റാലി വണ്ടിക്ക് വിലയുണ്ട്. 1,300-2,000 രൂപ മറ്റേ വില ഉണ്ട്. അത് അതിനടുത്ത് കൊടുത്തു എന്നുള്ളതാണ്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. രജനീകാന്ത് പോലും മറ്റുള്ളവരെ വിളിക്കുന്നത്, അവിടെയുള്ള ചെറുപ്പം ആൾക്കാരെ വിളിക്കുന്നത്, നടിനടന്മാരല്ല, ലൈറ്റ് ബോയികളെ വിളിക്കുന്നത്, തമ്പി എന്നാ വിളിക്കുക, ഇത്തിരി പ്രായം ചെന്ന് അവരെ വിളിക്കുക, തലവരെ എന്നാ വിളിക്കുക, അല്ലെങ്കിൽ അയ്യാ എന്നാ വിളിക്കുക. അവിടെ മറ്റേ മേക്കപ്പിന് വരുന്ന സ്ത്രീകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേ എന്തായാലും പറയുക നടികളുടെ ഒപ്പം വരുന്ന സ്ത്രീകളുണ്ടായിരിക്കും, അവരെ രജനീകാന്ത് വിളിക്കുക, മേഡം, മേഡത്തിൻ്റെ പേരെന്താ എന്നാ വിളിക്കുക. ഒരു വലിയ ട്രീറ്റ്മെൻറ്റാണ് അവിടെ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വലിയ വലിയ ട്രീറ്റ്മെൻറ്റ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ നടികർ സംഘത്തിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മാലിയിട്ട് വെച്ച ഫോട്ടോകൾ കാണാം. ആ കൂട്ടത്തിലെ പ്രൈം മിനിസ്റ്ററിൻ്റെയും സത്യൻ്റെയും ഫോട്ടോ ഉണ്ട് കേട്ടോ, അവരുടെ ഒരു ഫോട്ടോ ഉണ്ട്. അത്രയും വലിയ ട്രീറ്റ്മെൻറ്റ് അവർ കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയില്ലേ, അവരുടെ ആളുകൾ ആക്ടേഴ്സായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ക്രേസാണ് നാട്ടുകാർക്ക് പൈസ കൊടുക്കുക എന്നുള്ളത്. അത് പണ്ട് പോലെ MGR കാലഘട്ടം മുതലേ അവർ ചെയ്തു വെച്ചുള്ള ചില കാര്യങ്ങളാണ്. ഏറെ തോഴൻ എന്നൊക്കെയല്ലേ അവർ, മക്കൾ തിലകം, ഏറെ തോഴൻ, ഇതൊക്കെയാണല്ലോ അവരുടെ പേരുകൾ. പുരക്ഷി തലേമി, അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളുടെ നേതാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇമേജ് വെച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വലിയ തലങ്ങൾ, അവർ പിന്നെ മുഖ്യമന്ത്രിമാരാകുന്നു, മന്ത്രിമാരായി മാറുന്നു, ജനനേതാക്കളായിട്ട് മാറുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അവിടെ ലീഡേഴ്സായിട്ട് മാറുന്നു. പക്ഷെ ഇവിടുത്തെ സ്ഥിതി എന്താ വാസ്തവത്തിൽ? ഇവിടെ ഇന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ, പൗശന്യം, പോര്, കുശുമ്പ്, കുതിയാൻ വെട്ട്, പാരം വെപ്പ്, ഇത് മാത്രമല്ല ഇവിടെ നടക്കുന്നത് വാസ്തവത്തിൽ. 1, 2, 3, 4, 5, 10 നടിനടന്മാർ, അത് അൺഅവോയ്ഡബിളായിട്ടുള്ള ചില മെറ്റീരിയലുകൾ, അവർ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ബാക്കി ആര് വന്നാലും വരുന്ന സമയത്ത് ഒരു കസേരയുണ്ടാവും, ഒന്ന് മൂട് പൊന്തിക്കുമ്പോൾ ആ കസേര അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കുറേ അടിമകളും പിന്നെ കുറേ ഉടമകളും, അതാണ് ഇപ്പോൾ മലയാള സിനിമകൾ. ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഗുണ്ടുമണി പറഞ്ഞിങ്ങനെ എന്തായാലും പറയുക, മറ്റേ ചത്തുപോയതിനെ സിനിമയിലേക്ക് ഞങ്ങൾ തിരിച്ചെടുക്കില്ല എന്ന്. സത്യത്തിൽ ചത്തുപോയത് ഇവനാണ്, വളർച്ച മുരടിക്കുക എന്നുള്ള തന്നെ അർത്ഥം. ചത്തുപോയെന്ന് വെച്ചാൽ വളർച്ച മുരടിക്കുക എന്നുള്ള അർത്ഥം. ഈ പറഞ്ഞ ഗുണ്ടുമണിയുടെയാണ് വളർച്ച മുരടിച്ചത്. അത് വളരുന്നേയില്ല, വാസ്തവത്തിൽ വളരുന്നേയില്ല. അതങ്ങനെ ഒരു സാധനം. അപ്പം അതിന് നമ്മൾ ചത്തുപോയി, അയാളെ വേണ്ടി നമുക്ക് ചത്തുപോയി എന്ന് പറയാം. പക്ഷേ ഈ ഭാവനയെപ്പോലുള്ളൊരു കുട്ടി അതിന് ചത്തുപോയി എന്നൊക്കെ പറയണത് അത് കടന്ന കൈയായി പോയി. ഏതായാലും പിന്നീട് പറഞ്ഞ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഭാവന അന്ന് ചെയ്ത കഥാപാത്രം മരിച്ചു പോയതല്ലേ എന്നൊക്കെയും പറഞ്ഞ വള 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 എന്ന് പറഞ്ഞ് വളച്ചൊടിക്കാൻ നോക്കിയയാള്. പക്ഷേ പാർവതി തിരുവോത്ത് കോഴിക്കോട്ടുകാരിയാണ്, അവരുടെ അച്ഛനും അമ്മയൊക്കെയും ഈ ആശ്രമങ്ങളിലൊക്കെയും പോകുന്ന ആൾക്കാരാണ്. അതിൻ്റെ ആ രീതിയിൽ അവരെനിക്ക് നല്ല പരിചയമാണ്. ഈ പാർവതി എനിക്ക് പരിചയമില്ല. അപ്പോൾ പാർവതിയിലെ എത്തിക്സും വാല്യൂസും ഉണ്ട്. മാത്രമല്ല അവർക്ക് നല്ലൊരു നട്ടെല്ലുണ്ട്. തട്ടി നോക്കി ഞാൻ ക്ലിങ് ക്ലിങ് നടിക്കുന്ന പോലത്തെ നട്ടെല്ല്, സ്റ്റീലും അടിക്കില്ലേ അതുപോലെ അടിച്ചാൽ അതുപോലെ ശബ്ദം കേൾക്കുന്ന നട്ടെല്ലുള്ളൊരു പെൺകുട്ടിയാണ് ഈ പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞാൽ. കാലങ്ങളെ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്, അഭിനയം കൊണ്ടും തെളിയിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തും തെളിയിച്ചിട്ടുണ്ട്, ഭാഷാപരമായിട്ടുള്ള കഴിവുകൊണ്ടും തെളിയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലോകവിജ്ഞാനത്തിന് പിന്നിലും ആ കുട്ടി തെളിയിച്ചിട്ടുണ്ട്. അല്ലാതെ വെറുതെ കയറി വന്നിട്ട് ഇവിടെ ഈ ക്യാമറ അത് മാത്രമായിട്ട് നടക്കുന്ന ഒരു നടിയല്ല അവർ.
ആയതുകൊണ്ട് തന്നെ ഈ അടിമ ഉടമ സമ്പ്രദായത്തിലൊന്നും അവർ വലിയ വിശ്വാസം നടപ്പിക്കുന്നില്ല. ഇതിൻ്റെ മറ്റേ ഒരു പൊസിഷനിൽ കയറിയിരിക്കുന്നു, ജോലി നോക്കുന്ന ആ പയ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ അവർ പറഞ്ഞു ഇറങ്ങിപ്പോണോന്ന്. ഏതായാലും താനിരിക്കുന്നിടത്ത് ഞാനിരിക്കില്ല. അവരപ്പന് രാജി കൊടുത്തു, സിമ്പിൾ. ആ കയറി അങ്ങോട്ട് കൊടുത്തു, പിടിച്ചോ, രാജി പിടിച്ചോ. അതിൻ്റെ പേരിൽ എനിക്കിന് സിനിമ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദേ 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 ഇത് ഇത്ര തന്നെ. മാത്രമല്ല, ഇനി ഞാൻ തിരിച്ചു വരും, ഈ ഗുണ്ടുറുമണി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും എന്ന് പറയാനുള്ള ശേഷി അവിടെ ഉണ്ടായി. അയാൾ നന്നായി, അത് ചെയ്തത് നന്നായി. അവർക്കൊരു വലിയൊരു അഭിനന്ദനം, ഒരു ബിഗ് സല്യൂട്ട്. നമസ്കാരം.